നമ്മുടെ ചവിട്ടിയൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് നല്ലതായിട്ട് കാലും കൊണ്ട് എടുത്തോണ്ട് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഓർത്തത് എപ്പം ഇങ്ങനെ ചവിട്ടി കഴിയുമ്പോഴും അല്ല എല്ലാ പ്രാവശ്യവും ഞാൻ ഓർക്കാറുണ്ട് ഒരു വീഡിയോ എടുക്കണമെന്ന്. ഇന്ന് ഞാൻ ഓർത്തു ഇതൊരു വീഡിയോ ആക്കി കാര്യങ്ങളൊക്കെ പറയാറ്. അപ്പം ചവിട്ടി ഞാനിട്ട് കുറച്ച് നേരമായി കുതിർന്ന് വെച്ചേക്കാണ് ഇച്ചിരി സോപ്പ് പൊടിയും കൂടി ഇട്ട് വെക്കാം. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് കാലും കൊണ്ട് തേച്ച് ഉരച്ച് വൃത്തിയാക്കി കഴുകി കഴിയുമ്പോൾ നമ്മുടെ കാലും വൃത്തിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഫിമിക് സ്റ്റോണോ എന്തെങ്കിലും കൊണ്ട് നമ്മുടെ കാല് നല്ലതായിട്ട് ഉരച്ചിട്ട് ക്രീമിട്ടാൽ മതി. അല്ലാതെ വലിയ പെഡിക്യൂർ ചെയ്യാനൊക്കെ പോയി നമ്മൾ വെറുതെ കാശി വാങ്ങാനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിലെ പണി ചെയ്ത് നമ്മുടെ കാലും വൃത്തിയാവും നമ്മുടെ പണിയും നടക്കും. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലിട്ടുകൊണ്ട് കുറേ നേരം കാല് വെച്ചിരുന്ന് അത്രയും സമയം നമുക്ക് വേറൊരു പണിയും ചെയ്യാൻ പറ്റത്തില്ല, വേറൊരു കാര്യവും ചെയ്യാൻ പറ്റാതെ വെറുതെ നമ്മൾ സമയം കളയുന്നത് എന്തിനാ? പിന്നെ നമ്മുടെ കൈ കാശൊക്കെ ഉണ്ട്, നമുക്ക് കളയാൻ സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. അവർക്ക് ഇങ്ങനെ ഇരുന്ന് വെറുതെ അത്രയും നേരം ഇരുന്ന് ആരെങ്കിലും കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യാം. അതൊന്നുമില്ല, സാധാരണ ഒരു വീട്ടമ്മ എന്നെ പോലത്തെ ഒരു വീട്ടമ്മയാണെങ്കിൽ നമ്മുടെ പണിയും നടക്കും, നമ്മുടെ കാലും വൃത്തിയാവും, അത്രേ ഉള്ളൂ. എൻ്റെ ഈ കാല് ഇവിടെ എല്ലാം നല്ലതുപോലെ ക്രാക്കുണ്ട്, നല്ലതുപോലെ ഉണ്ട്. അതങ്ങനെ നേരത്തെ ഇല്ലായിരുന്നു. നമ്മുടെ വീട് പണിയുന്ന സമയത്ത് വീടൊക്കെ പണിത് കഴിഞ്ഞ് വീടിൻ്റെ അകത്തിലെ വൃത്തിയാക്കൽ സമയത്ത് സിമൻറ്റൊക്കെ പറ്റി ഒത്തിരി കാലങ്ങ് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ അങ്ങ് വല്ലാതായി. അങ്ങനെ പിന്നെ അത് ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതായി അതങ്ങ് കൂടി. അത് തുടക്കം വരുമ്പോഴേ നമ്മളതിനെ ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ ഇത്രയും മോശമായ രീതിയിൽ അത് ആയി പോകത്തില്ലായിരുന്നു. പിന്നെ തണുപ്പൊക്കെ വരുമ്പോഴേ ഇത് കണ്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇങ്ങനെ ആകുന്നത്. പക്ഷേ എന്ത് ചെയ്യട്ടെ, എൻ്റെ കാലങ്ങനെ ആയിപ്പോയി. പിന്നെ നമ്മൾ നല്ല ഉള്ളിൽ വെള്ളം കുടിക്കണം. വെള്ളം അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന്. ഞാനാണെങ്കിൽ വെള്ളവും കുടിക്കത്തില്ല, വെള്ളവും വളരെ കുറവായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനത് കൂടുതൽ കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ പിള്ളേരോടും ഇതൊക്കെ പറയണം. പറയുക മാത്രമല്ല അവർക്ക് വെള്ളം എടുത്ത് കൊടുത്ത് കുടിപ്പിക്കണം. അപ്പോൾ നല്ലപോലെ തേച്ചൊരച്ചൊരച്ച് കഴിയാം. അതായത് ചെറിയ പിള്ളേർ, ചെറിയ പെൺപിള്ളേരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരവരുടെ അമ്മയ്ക്ക് ഒരു ഹെൽപ്പായിട്ട് ഈ ഒരു പണി ചെയ്താൽ അവരുടെ കാലും വൃത്തിയായിട്ടിരിക്കും, നമ്മുടെ വീട്ടിലെ അമ്മയ്ക്ക് ഒരു ഹെൽപ്പും ആവും. ഇത് ചെയ്യുന്ന ഓരോ പെൺപിള്ളേരും ആൺപിള്ളേരും ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പണിയും നടക്കും, നമ്മുടെ കാലും വൃത്തിയാകും, നമ്മുടെ വീടിനകവും വൃത്തിയാകും. പിന്നെ ആൺപിള്ളേർ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ മോശമായ കാര്യമൊന്നുമല്ല. ആൺപിള്ളേർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാം. അമ്മമാർക്ക് വീട്ടിൽ പെൺപിള്ളേരൊന്നും ഇല്ലാത്ത, പെൺപിള്ളേരൊന്നും ഇല്ലാത്തല്ല, പെൺപിള്ളേരുണ്ടെങ്കിലും ആൺകുട്ടികൾക്കും ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് മോശമായ ഒരു പണിയൊന്നുമല്ല. നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പണികൾ ചെയ്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും മോശമായിട്ട് വിചാരിക്കരുത്. ഇത് കേൾക്കുന്നവരും അങ്ങനൊന്നും വിചാരിക്കരുത്. ആ കൊച്ചുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനെ പറ്റി പറയുന്നത് അതൊട്ടും മോശമായ ഒരു കാര്യമല്ല. അപ്പോൾ തേണ്ട ഇത് നല്ലതുപോലെ തേച്ച് ഉരച്ച് ഉരച്ച് കഴുകണം. അത് കൈ കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടും അല്ലാതാണെങ്കിലും ഞാനിങ്ങനെ കാലും കൊണ്ടാണ് എനിക്ക് ഒന്നുകൂടെ ബലമായിട്ട് തേച്ച് കഴുകാൻ പറ്റുന്നത്. പിന്നെ ഇത് വാഷിംഗ് മെഷീനിലിട്ട് കഴുകത്തില്ലെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകത്തില്ല. നമ്മുടെ മറ്റു തുണികളുടെ ഒക്കെ ഇട്ട് കഴുകുന്ന മെഷീനല്ലേ വാഷിംഗ് മെഷീൻ. അപ്പോൾ അതിനകത്ത് ഞാൻ പിള്ളേരുടെ തുണിയും ഞങ്ങളുടെ തുണിയൊക്കെ കഴുകും. അതിനകത്ത് എനിക്ക് ഇഷ്ടമല്ല ഈ ചവിട്ടി അങ്ങനെയുള്ളതൊന്നും ഇട്ട് കഴുകുന്നത്. പിന്നെ ഇതെൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരപ്പെടും എങ്കിൽ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ എനിക്കിതുകൂട്ട് തന്നെ രണ്ട് മൂന്നാല് ചവിട്ടികളുണ്ട് കഴുകാനായിട്ട്. ഇപ്പം ഞാനിത് രണ്ടെണ്ണത്തെ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഞാൻ മൂന്നാല് ചവിട്ടി കഴുകി, അത് കഴിഞ്ഞ് എൻ്റെ കാലും ഞാൻ കാണിച്ചു തരാം, നല്ല വൃത്തിയാകും. പിന്നെ ഇത് വലിയ സംഭവമല്ലെന്ന് എനിക്കറിയാം. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ കാണും, പക്ഷേ ഇതിങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അറിയാൻ വയ്യാത്ത ഒത്തിരിയും പേര് കാണുമായിരിക്കുമല്ലോ. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കാട്ടെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ഒരു അറിവിലേക്ക് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നിയാൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിസ്സാരമായ കാര്യമാണ്, നമ്മുടെ വീട്ടിലെ പണി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കാര്യം കൂടെ നോക്കാം, അത്രേ ഉള്ളൂ ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചത്. അപ്പം ഞാനിത് എപ്പോൾ ചവിട്ടി കഴിയാലും ഞാനിത് ഓർക്കാറുണ്ട്, ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്യണമെന്ന്. ഇന്നാണ് ഞാൻ ഓർത്തത്, അന്ന് അങ്ങ് ചെയ്തേക്കാം എന്നോർത്ത് എടുത്ത ഒരു വീഡിയോ ആണിത്. ഞാനിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം.
ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ കാണിച്ചു തരാം. കാൽ മഹാവൃത്തികെട്ട കോലത്തിലാണ് എൻ്റെ കാല്. ഇത് കണ്ട ആർക്കും സഹിക്കത്തില്ല. അതുകൂട്ടത്തെ അവസ്ഥയാണ് കാലിൻ്റെ. അപ്പോൾ നമ്മൾ ടൈൽസ് എല്ലാം ഇവിടെ ഇച്ചിരി കുറേ അഴുക്കായിട്ടുണ്ട്. അഴുക്കെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ കറയാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. വെള്ളം ഇങ്ങനെ വീണ് 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 അവിടെ ഇങ്ങനെ പിടിച്ചേക്കുന്ന. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അതുകൂടെ എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ കാലിൽ കുറച്ച് പണിയും കൂടെ ചെയ്യാനിട്ടുണ്ട്. അപ്പം ഞാൻ ചവിട്ടി എല്ലാം കഴുകിയിട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. അപ്പം എന്താണ്, ഇത്രയും ചവിട്ടി ഞാൻ കഴുകിയിട്ടിട്ടുണ്ട്. ഈ രണ്ട് ചവിട്ടിയും പിന്നെ വേറെ രണ്ട് ചവിട്ടിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചവിട്ടിയാണ്. അതിന് അത്ര മെനക്കെടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വൃത്തിയാവും. നമ്മൾ ഡോമാക്സ് ഇട്ടാണ് നമ്മളുടെ ഇവിടെ വൃത്തിയാക്കാൻ പോകുന്നത്. ഇതിടുമ്പോൾ കാലിൽ ചെരിപ്പിടണം. ഞാനിപ്പോൾ എൻ്റെ മേളിലോട്ട് കയറി നിന്നിട്ടാണ് ഇത് കഴുകാൻ പോകുന്നത്. എൻ്റെ കാലൊക്കെ പൊട്ടും. പിന്നെ എനിക്ക് ഹാർപിക്കിനേക്കാളിലും ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഡോമാക്സ് ആണ്. ഈ ബ്രാൻഡിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുമല്ല. ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുവാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ഡോമാക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഒന്ന് മേടിച്ചിട്ട് നോക്കണം. അല്ല പെട്ടെന്ന് തന്നെ വൃത്തിയാവും. ഒരു 10 മിനിറ്റ് ഇതിട്ട് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ബ്രഷ് ഇട്ട് ഉരച്ചാൽ മതി, നല്ലതുപോലെ വൃത്തിയാവും. അപ്പം ഞാൻ ഡോമാക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ഇട്ട് തേച്ചിട്ട് ഒരു 10-15 മിനിറ്റത്തേക്കിന് ഇട്ട് വെച്ചേക്കുവാണ്. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ കാലൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കാലൊക്കെ കുതിർന്നിരിക്കുമല്ലേ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു പിമിക്സ് സ്റ്റോണും ബ്രഷും ഉപയോഗിച്ച് കാലൊക്കെ നല്ലതുപോലെ തേച്ച് ഉരയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് ഷാമ്പു ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് വാഷോ സോപ്പ് സ്വല്പം ഈ പിമിക്സ് സ്റ്റോണിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അതും കൊണ്ട് നല്ലപോലെ തേച്ച് ഉരച്ച് കഴുകിയെടുത്താൽ മതി. പിന്നെ ഞാൻ ഈ നമ്മുടെ പൂച്ചയുടെ മേളിൽ നമ്മുടെ കാലിൻ്റെ പൊത്തയ്ക്കൊക്കെ ഈ പിമിക് സ്റ്റോൺ ഇട്ട് ഉരയ്ക്കുന്നുണ്ട്. ഒത്തിരി ബലം പിടിച്ച് ഉരയ്ക്കരുത്, അപ്പോൾ നമ്മുടെ സ്കിൻ പൊട്ടും. ഒരു ലൈറ്റായിട്ട് കൈ പിടിച്ച് ഉരച്ചാൽ കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രഷിന് പകരം നമ്മുടെ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ പഴയ, അതുകൊണ്ട് വേണമെങ്കിലും നമ്മുടെ ഇതുകൊണ്ട് ഉരയ്ക്കാൻ പറ്റും. ഒത്തിരി ബലം പിടിക്കരുത്, ടൂത്ത് ബ്രഷ് കൊണ്ട് പ്രശ്നമില്ല. ഈ ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ബ്രഷ് കൊണ്ട് ഒത്തിരി അമർത്തി ഉരയ്ക്കരുത്, കാലിൽ സ്കിന്നിൽ പ്രശ്നമാകും. അതുകൊണ്ട് ലൈറ്റായിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കാലിൻ്റെ വെള്ള അടിയിൽ മുഴുവനും ഇങ്ങനെ പൊട്ടിയിരിക്കുമായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മുടെ കാല്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരെയും കൂടെ ഒന്ന് കാണിച്ച് ഒരു ബോധവൽക്കരണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഈ പണി നടക്കുമ്പോൾ നമ്മുടെ കാലും നമുക്ക് വൃത്തിയാക്കാം. ഇങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോൾ നമ്മുടെ കാലും വൃത്തിയാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ കാല് ഒന്നുകൂടെ കുതിർന്നിരിക്കത്തില്ലേ, അപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഈ സമയത്ത് ഞാൻ അവിടെ വെറുതെ ഇരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കാലവിടെ തേച്ച് കഴുകിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അതും കൊണ്ട് ഒന്നുകൂടെ നല്ലതാണ്. ഈ സൈഡ് വശമൊക്കെ തേച്ച് ഉരയ്ക്കാൻ ഇച്ചിരി ബലം പിടിച്ച് അമർത്തി വേണം ഉരച്ചെടുക്കാൻ. പിന്നെ നമ്മുടെ നാട്ടിൽ ടൈൽസിലൊന്നും ഇത്രയ്ക്കും പ്രശ്നം വരാൻ സാധ്യതയില്ല. നമ്മളുടെ ഇവിടെയൊക്കെയാണ് ഇങ്ങനെ ടൈൽസിലൊക്കെ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഈ കറ പിടിക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ സാധാരണ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിന് ഈ ഒരു കറയുടെ പ്രശ്നം വരത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അങ്ങനെ വല്ലതും വരുന്നുണ്ടെങ്കിൽ ഇത് കൂട്ട് ചെയ്താൽ മതി. പിന്നെ ആ കാണുന്ന സിമെൻറ്റ് വീണ് കിടക്കുന്നതാണ്, അതൊന്നും പോകത്തില്ല. സിമെൻറ്റും പെയിൻറ്റും ആണ്, അതൊക്കെ ഇനി വേറെ ഇങ്ങനെ കുത്തി ഇളക്കിയാലൊക്കെ പോവും. പിന്നെ നല്ല വെയിലത്ത് നിന്നാണ് ഞാൻ ഈ പണി ചെയ്യുന്നത്. പിന്നെ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ സൈഡിലത്തെ ഒക്കെ പോവും നല്ലപോലെ ബ്രഷ് ഇട്ട് ഉരച്ചു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയമില്ലെന്ന്, നമ്മുടെ കാര്യം നോക്കാൻ നമുക്ക് സമയമില്ലയെന്ന് വിചാരിക്കുന്നവർക്ക് ഒരു ഇതായിട്ട് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളും നമ്മളുടെ ഈ പണികൾ ചെയ്ത് തന്നെ നമ്മുടെ കാര്യവും നമ്മുടെ കാലും കൈയും ഒക്കെ വൃത്തിയാകും. ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൂടി കൊണ്ട് കൊച്ചുപിള്ളേരെന്ന് വെച്ചാൽ ഒരു പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ, 10-18 വയസ്സുള്ള പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. വീട്ടിലത്തെ പണികൾ ചെയ്ത് ഇവിടെ അമ്മയ്ക്കും ഒരു ഹെൽപ്പാവും. അത് കഴിയുമ്പോഴത്തെ നമ്മുടെ കാലും കൈയും ഒക്കെ വൃത്തിയാവും. അപ്പോൾ പിന്നെ ഈ കാലിൽ നമ്മൾ എപ്പോഴും കുളിക്കുമ്പോഴത്തേ നമ്മുടെ കാലിൻ്റെ ഉപ്പ് ഊറ്റിക്കും. കാലിലും ഒക്കെ എണ്ണ തേച്ചിട്ട് കുളിക്കുന്നതാണ് ഒന്നുകൂടെ. ഞാൻ എപ്പോഴും എണ്ണ തേച്ചിട്ടാണ് ഇപ്പോഴിപ്പോഴായിട്ട് കുളിക്കാറുള്ളത്. എന്നാന്ന് വെച്ചാൽ അമ്മ കുഞ്ഞിനെ അല്ല, അത് വീണത് എന്താ വെച്ചാൽ മേളിൽ സിമെൻറ്റ് വീണതാന്ന് ഞാൻ കാണിച്ചു തരുവാണേ. മേളിൽ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ സിമെൻറ്റ് വീണതാണ്. അപ്പം അമ്പുക്കുഞ്ഞിനെ പ്രഗ്നൻ്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എന്നെ അമ്പുക്കുഞ്ഞിനും തീരുമാനം ഒക്കെ വന്ന ആ ഒരു വലിയമ്മയുണ്ട്, ഒരു ആൻറ്റി ഉണ്ടായിരുന്നു.
അപ്പം ആ ആൻറ്റി എനിക്ക് പറഞ്ഞു തന്നതാണ്, ഹിന്ദിക്കാരിയായിരുന്നു. അപ്പം ആ ആൻറ്റി പറഞ്ഞതാണ് നമ്മുടെ കാലിൽ ഉപ്പൂറ്റിക്കും കാലിൻ്റെ വിരലിലും ഒക്കെ എണ്ണ തേച്ച് കുളിക്കുമ്പോഴത്തേനും നമ്മുടെ കാലിൽ ഇങ്ങനെ നല്ല സോഫ്റ്റാകും, ഇങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞു വരാതിരിക്കും. കാലിൻ്റെ നമ്മുടെ തള്ളവിരലിൻ്റെ ഈ സൈഡ് വശമൊക്കെ നമുക്ക് വേദന എടുക്കത്തില്ലേ, കുരുന്നകം വന്ന് അങ്ങനെയൊന്നും വരാതിരിക്കും. പൊട്ടുന്ന അതൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കും എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ. കാലിൽ ശരീരം മുഴുവനും എണ്ണ തേക്കാൻ പറ്റിയ അതാണ് ഏറ്റവും നല്ലത്. മുഖത്തും കയ്യിലും പെടലിലും ഒക്കെ എണ്ണ തേച്ച് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെയൊക്കെ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ കറുപ്പ് പാടുകൾ വരുന്നത്. പിന്നെ വെള്ളമയം കുറയുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ലെങ്കിലാണ് നമുക്ക് ഈ കറുപ്പ് വരുന്നത്. രണ്ടിലൊക്കെ കണ്ട പൊട്ടിയതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞ് വെളുത്ത് വെളുത്ത് ഇളകി സ്കിൻ ഇളകി ഇളകി വരിക, അതിനാണ് നമ്മൾ ഈ പിമിക് സ്റ്റോണോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കല്ലേ വെച്ചോ ഉരയ്ക്കാം നമ്മുടെ കാല്. അപ്പോൾ തന്നെ ഇത്രയേ ഉള്ളൂ. നല്ലപോലെ അത് കഴിഞ്ഞിട്ട് നല്ല എണ്ണയോ ക്രീമോ പുരട്ടണം. ഞാനിപ്പോൾ ഈ ഒരു ക്രീമാണ് പുരട്ടുന്നത്. നല്ലതുപോലെ മസാജ് ചെയ്യണം. ഞാൻ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ പറ്റിയില്ല, അതിപ്പോൾ ലാസ്റ്റ് ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷ് അടിച്ച് നമ്മുടെ കാല് വൃത്തിയാക്കാം. ഇതാണ് ഇത് കണ്ടോ, ഇതിലും കൂടുതലായിരുന്നു എൻ്റെ കാലിൻ്റെ വേണ്ടി. ഇപ്പോൾ ഇതെല്ലാം ഇച്ചിരിയേറെ കുറഞ്ഞിട്ടുണ്ട്. ഇതിലേറെ മോശമായ അവസ്ഥയായിരുന്നു. പക്ഷേ അതെല്ലാം ഞാനിങ്ങനെ അപ്പോൾ പെഡിക്യൂർ ചെയ്തിട്ടൊന്നുമല്ല, ഞാനിങ്ങനെ ചവിട്ടി കഴുകിയും ഒക്കെ തന്നെയാണ് എൻ്റെ കാല് വൃത്തിയാക്കാറുള്ളത്. അപ്പം ഞാൻ എൻ്റെ കാലിലെ റിമൂവ് നെയിൽ പോളിഷ് റിമൂവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു കളറും അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ കാലും നമ്മുടെ പണിയും നടന്നു, നമ്മുടെ കാലും വൃത്തിയായി. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ചെയ്യാറുണ്ടായിരിക്കാം, ചിലവർ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം എടുക്കുന്നതാണ്. അന്ന് തന്നെ ഇത് മൊത്തത്തിൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അമ്പുവിനും ഗൗരിക്കുഞ്ഞിനും വയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു. അമ്പുകുഞ്ഞിനെ ഇന്ന് എന്നു വെച്ചാൽ ഇന്ന് ശനിയാഴ്ച 25 മാർച്ച് ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾക്കതിന് ലാസ്റ്റ് എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.